ഏവർക്കും മുരുകൻ ഫോക്കസിന്റെ 33-ാം എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മുടെ മനസ്സിൽ എങ്ങനെ പോസിറ്റീവ് മനോഭാവത്തിന്റെ വിത്തുകൾ മുളപ്പിക്കാം എന്നും ഈ മുളച്ച വിത്തുകളെ എങ്ങനെ ചെടികളായി തഴച്ച് വളരുവാനുള്ള സാഹചര്യങ്ങൾ ഒരുക്കാം എന്നതിനെ കുറിച്ചും നമുക്ക് ഇന്ന് ചർച്ച ചെയ്യാം. വളക്കൂറുള്ള മണ്ണിലെ വിത്തുകൾ മുളച്ച് ചെടികളായി തഴച്ചു വളരൂ എന്നുള്ളത് പോലെ വളക്കൂറുള്ള മനസ്സിലെ പോസിറ്റീവ് മനോഭാവത്തിന്റെ വിത്തുകൾ മുളച്ച് ചെടികളായി തഴച്ചു വളരുകയുള്ളൂ. ഈ ലക്ഷ്യം മുൻനിർത്തി എല്ലാ ദിവസവും രാവിലെ 5 മണിക്കുള്ള 1 മിനിറ്റ് മാത്രം ദൈർഘ്യമുള്ള ശുഭചിന്തയുടെ എല്ലാ എപ്പിസോഡുകളും നിങ്ങൾ എല്ലാവരും കാണണേ എന്ന് ഈ അവസരത്തിൽ അഭ്യർത്ഥിക്കുന്നു. ശുഭചിന്തകൾ നമ്മുടെ ഒരു ദിവസത്തെ മുഴുവൻ പോസിറ്റീവായി ട്യൂൺ ചെയ്യുന്നു. അതോടൊപ്പം നൽകുന്ന ആക്ടിവിറ്റികൾ നമുക്ക് ജീവിത വിജയം നേടുവാൻ ആവശ്യമായ സ്കില്ലുകൾ നേടിത്തരുന്നു. ഇത് പറഞ്ഞപ്പോഴാണ് ശുഭചിന്തയെക്കുറിച്ച് ചിലർ ചില സംശയങ്ങൾ ചോദിച്ചു. അതിൽ ഒന്നാമത്തെ സംശയം, ശുഭചിന്തകളിൽ ആദ്യം പറഞ്ഞ ആക്ടിവിറ്റിയിൽ ടു ഡു ലിസ്റ്റ് തയ്യാറാക്കണമെന്ന് പറഞ്ഞിരുന്നു. അതേ ആക്ടിവിറ്റി വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നു. ഇത് ഞങ്ങൾക്ക് ബോറായി തോന്നുന്നു. ദിവസവും പുതിയ പുതിയ ആക്ടിവിറ്റികൾ പറഞ്ഞാൽ കേൾക്കാൻ വളരെ നല്ലതായിരുന്നു. ആമുഖമായി പറഞ്ഞുകൊള്ളട്ടെ, ആക്ടിവിറ്റികൾ കേൾക്കുവാനുള്ളതല്ല ചെയ്യുവാനുള്ളതാണ്. ഉള്ളവരെ, ഞാൻ പഴയ ഒരു എപ്പിസോഡിൽ പറഞ്ഞിരുന്നു അറിവിന് തീരെ വിലയില്ല എന്ന്. അറിവിന്റെ ഉപയോഗമാണ് അതിനെ മൂല്യവത്താക്കി മാറ്റുന്നത്. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ, നിങ്ങൾക്ക് ചെയ്യുവാൻ കഴിയുന്ന കാര്യത്തിൽ ജീവിതം നിങ്ങൾക്ക് യാതൊരു പ്രതിഫലവും തരുന്നില്ല. മറിച്ച് പ്രതിഫലം തരുന്നത് നിങ്ങൾ എന്തു ചെയ്യുന്നുവോ അതിലാണ്. ഇനി ഞാനൊരു സംശയം ചോദിച്ചോട്ടെ, നിങ്ങളിൽ ടു ഡു ലിസ്റ്റ് തയ്യാറാക്കിയ എത്ര പേരുണ്ട്? ഇനി അതിനെ മുൻഗണനാക്രമത്തിൽ സമയബന്ധിതമായി അക്കമിട്ട് ചിട്ടപ്പെടുത്തിയ എത്ര പേരുണ്ട്? ഇനി ടു ഡു ലിസ്റ്റിനെ പ്രായോഗിക തലത്തിൽ കൊണ്ടുവന്ന എത്ര പേരുണ്ട്? ആരെങ്കിലും ഉണ്ടോ? ഇല്ലെങ്കിൽ കൂടിയും അത് നിങ്ങളുടെ കുഴപ്പമല്ല. സത്യത്തിൽ അത് മനുഷ്യ മനസ്സിന്റെ ഒരു പ്രത്യേകതയാണ്. നിങ്ങൾ രാവിലെ എഴുന്നേക്കാൻ ശ്രമിക്കുന്നതിൽ, എക്സസൈസ് ചെയ്യാൻ ശ്രമിക്കുന്നതിൽ, എന്തിന് 2021 എഴുതി തയ്യാറാക്കിയ നിങ്ങളുടെ റെസൊല്യൂഷനിൽ പോലും ഇത് സംഭവിക്കുന്നതാണ്. കാരണം ഒരു കാര്യം നിരവധി പ്രാവശ്യം ആവർത്തിച്ച് കേട്ടാൽ മാത്രമേ അത് ചെയ്യണം എന്നൊരു തോന്നൽ നമ്മുടെ മനസ്സിൽ ഉണ്ടാവുകയുള്ളൂ. മാത്രവുമല്ല, ഒരു കാര്യം ആവർത്തിച്ച് കേൾക്കുമ്പോൾ 2 രീതിയിലുള്ള ചിന്തകളാണ് നമ്മുടെ മനസ്സിൽ ഉണ്ടാകുന്നത്. ഒന്നാമത്തെ രീതിയെ പ്രോസസ് ഓറിയന്റഡ് തിങ്കിങ് എന്ന് പറയുന്നു. പ്രോസസ് ഓറിയന്റഡ് തിങ്കിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആ പ്രക്രിയയിൽ മാത്രമാണ് ഫോക്കസ് ചെയ്യുന്നത്, ആ പ്രക്രിയയിൽ മാത്രമാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. ഉദാഹരണത്തിന്, എനിക്ക് രാവിലെ എഴുന്നേൽക്കണം, ഇനി എഴുന്നേറ്റില്ലെങ്കിലും. എനിക്ക് രാവിലെ എക്സസൈസ് ചെയ്യണം, ഇനി ചെയ്തില്ലെങ്കിലോ. എനിക്ക് രാവിലെ ശുഭചിന്ത കേൾക്കണം, ഇനി കേട്ടില്ലെങ്കിലോ. ഇനി ശുഭചിന്തയിൽ പറയുന്ന ആക്ടിവിറ്റികൾ എനിക്ക് ചെയ്യണം, ചെയ്തില്ലെങ്കിലോ. ഒരു ചുക്കും സംഭവിക്കില്ല. ഇതാണ് പ്രോസസ് ഓറിയന്റഡ് തിങ്കിങ്. രണ്ടാമത്തെ തിങ്കിങ്ങിനെ പ്രോഫിറ്റ്സ് ഓറിയന്റഡ് തിങ്കിങ് എന്നാണ് പറയുന്നത്. രാവിലെ ഞാൻ ശുഭചിന്ത കേൾക്കുകയാണെങ്കിൽ അതിന്റെ പ്രോഫിറ്റ് എന്താണ്? എന്റെ മനസ്സിനെ ആ ദിവസം മുഴുവൻ പോസിറ്റീവായി ട്യൂൺ ചെയ്യാൻ അത് സഹായിക്കുന്നു.
ഞാൻ ശുഭചിന്തയിൽ പറഞ്ഞിട്ടുള്ള ആക്ടിവിറ്റികൾ ചെയ്താൽ, ഞാൻ ടു ഡു ലിസ്റ്റ് തയ്യാറാക്കിയാൽ ഞാൻ കൂടുതൽ ആക്റ്റീവ് ആകുന്നു, ഞാൻ കൂടുതൽ എനർജറ്റിക് ആകുന്നു, ഞാൻ കൂടുതൽ എന്തൂസിയാസിസ്റ്റിക് ആകുന്നു, ഞാൻ പ്രോ ആക്റ്റീവ് ആകുന്നു. എന്നിലെ പ്രോക്രാസ്റ്റിനേഷൻ, അതായത് കാര്യങ്ങളെ മാറ്റിവെക്കാനുള്ള ആ ചിന്ത, ആ ശീലം ഇല്ലാതാകുന്നു. ഞാൻ സമയത്തെ മാനേജ് ചെയ്യാൻ പഠിക്കുന്നു. അതെ, ടൈം മാനേജ്മെന്റ് ഈസ് ലൈഫ് മാനേജ്മെന്റ്. ഇതാണ് പ്രോഫിറ്റ് ഓറിയന്റഡ് തിങ്കിങ്. ഇപ്പോൾ നമ്മൾ ഒരു കാര്യം നിരവധി പ്രാവശ്യം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ പ്രോഫിറ്റ് ഓറിയന്റഡ് രീതിയിൽ ബോധപൂർവം ചിന്തിക്കുകയാണെങ്കിൽ നമ്മൾ ആ പ്രവൃത്തി ചെയ്യാനുള്ള സാധ്യത വർദ്ധിക്കുന്നു. അങ്ങനെ ആ പ്രവൃത്തി 21 ദിവസം ആവർത്തിക്കുകയാണെങ്കിൽ അത് നമ്മുടെ ശീലമായി മാറുന്നു. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ നമ്മുടെ ബോധമനസ്സിൽ നിന്നും ഉപബോധ മനസ്സിലേക്ക് കാര്യങ്ങൾ എത്തണമെങ്കിൽ, ഉപബോധ മനസ്സിൽ കാര്യങ്ങൾ ഉറയ്ക്കണമെങ്കിൽ, അത് ശീലമായി മാറണമെങ്കിൽ 21 ദിവസം വേണ്ടി വരും. ഇനി 90 ദിവസം ആ പ്രവൃത്തി ആവർത്തിക്കുകയാണെങ്കിൽ 91 ദിവസം നമ്മുടെ ശരീരത്തിലെ ഓരോ കോശങ്ങളും നമ്മളോട് പറയും, ടു ഡു ലിസ്റ്റ് തയ്യാറാക്കൂ, ടു ഡു ലിസ്റ്റ് തയ്യാറാക്കൂ, അതനുസരിച്ച് ഈ ദിവസത്തെ ധന്യമാക്കൂ, എക്സ്ട്രാ ഓർഡിനറിയിലേക്ക് നീങ്ങൂ. ആദ്യ ദിവസം ടു ഡു ലിസ്റ്റ് തയ്യാറാക്കാൻ 30 മിനിറ്റ് എടുക്കുമെങ്കിൽ 91 ദിവസം വെറും 2 മിനിറ്റ് കൊണ്ട് നിങ്ങൾക്ക് ടു ഡു ലിസ്റ്റ് തയ്യാറാക്കാൻ സാധിക്കും. രാവിലെ ടു ഡു ലിസ്റ്റ് തയ്യാറാക്കാൻ സമയമില്ലാത്തവർക്ക് രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് ശുഭചിന്ത കേട്ട ശേഷം അടുത്ത ദിവസത്തേക്ക് മുൻകൂറായി പ്ലാൻ ചെയ്ത് ടു ഡു ലിസ്റ്റ് തയ്യാറാക്കാവുന്നതാണ്. ഒരാഴ്ച കൊണ്ട് വെറും 10 മിനിറ്റ് കൊണ്ട് നിങ്ങൾക്ക് ടു ഡു ലിസ്റ്റ് തയ്യാറാക്കാനാകും. ശേഷിക്കുന്ന 20 മിനിറ്റ് മറ്റൊരു ആക്ടിവിറ്റിയും ചെയ്യാനാകും. ഇതുപോലുള്ള 12 ആക്ടിവിറ്റികൾ നമ്മൾ ഈ വർഷം ശീലമാക്കാൻ പോവുകയാണ്. അതെ, 2021 നമ്മൾ നമ്മുടെ വിജയവർഷമാക്കാൻ പോവുകയാണ്. തീർന്നില്ല, 2022 നമ്മൾ നമ്മുടെ ഉള്ളം കയ്യിൽ ടമ്മാനമാടാൻ പോവുകയാണ്. അതെ, ബി എക്സ്ട്രാ ഓർഡിനറി.